ഫോർട്ട് കൊച്ചി പട്ടാളം മാർക്കറ്റിന് സമീപം ഹുസൈൻ ഖാൻ എന്ന പോലീസുകാരൻ്റെയും റഹ്മ ബിവിയുടെയും മകനായി 1926 മെഹബൂബിൻ്റെ ജനനം. പഠാൻ കുടുംബത്തിൽ പിറന്ന മെഹബൂബിന് കുട്ടിക്കാലത്ത് തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. തുടർന്ന് അമ്മൂമ്മ തുക്കാബായിയാണ് മെഹബൂബിനെ വളർത്തിയത്. നൊമ്പരങ്ങളുടെയും സഹനങ്ങളുടെയും ജീവിതപാതയിൽ നിറകൺചിരി പോലെ മെഹബൂബ് പാടി. തെരുവു ഗാനമേളകളിലും കല്യാണ വീടുകളിലും സൗഹൃദങ്ങളിലും നിമിഷങ്ങൾക്കുള്ളിൽ ഈണമുണ്ടാക്കിയും മെഹബൂബ് സഹൃദയരുടെ പ്രിയപ്പെട്ട ഭായിയായി. 1951 ജീവിത നൗകയിലൂടെയായിരുന്നു മെഹബൂബിൻ്റെ ചലച്ചിത്ര രംഗപ്രവേശം. 50 മലയാള സിനിമയിലെ നക്ഷത്രങ്ങളായിരുന്ന തിക്രുശി, സത്യൻ, പ്രേംനസീർ, ബഹദൂർ, എസ് പി പിള്ള തുടങ്ങിയവർക്ക് വേണ്ടി പാടിയ മെഹബൂബ് 37 ചലച്ചിത്രങ്ങളിലായി 61 ഗാനങ്ങൾ ആലപിച്ചു. ജീവിതത്തിൻ്റെ ദൈന്യതയിലും മെഹബൂബ് വൈരുദ്ധ്യം പോലെ പാടിയത് ചിരിപ്പാട്ടുകളായിരുന്നു. രേഖപ്പെടുത്തിയതും അല്ലാത്തതുമായ ഒട്ടേറെ ഗാനങ്ങളുമായി ഓർമ്മകളിലെ ഈണമായി ഭായി ഇന്നും ഫോർട്ട് കൊച്ചിക്കാരുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. ഓർമ്മപ്പാട്ടുകളുടെ ഈ 27 വർഷത്തിൽ മനോരമ ന്യൂസിൻ്റെ അന്നൊരിക്കൽ കാലം മറന്നുപോകുന്ന ഒരു ജനകീയ കലാകാരനെ ഓർക്കുന്നു. ഞാൻ മെഹബൂബായി ആദ്യമായി കാണുന്നത് ഒരു സൈക്കിൾ രക്ഷയിൽ വരുന്നതായിട്ടാണ്. ഞങ്ങളുടെ നാട്ടിലൊന്നും ആ കാലഘട്ടത്തിൽ സൈക്കിൾ രക്ഷയെ ഉള്ളൂ. എനിക്കൊരു 12 or 13 വയസ്സ് കഷ്ടിക്കും. ജീവിതനാവുക എന്ന് പറഞ്ഞ പടം റിലീസാകുകയും അതിൽ പാടുകയും ചെയ്തിട്ടുള്ള ആളെന്നുള്ള നിലക്ക് എപ്പോൾ നോക്കിയാലും ഞങ്ങളുടെ കൂടെ ആരെങ്കിലൊക്കെ കാണും. റിവേഴ്സിൽ ചെയ്തു പോകുന്ന പാട്ട് സ്റ്റേജിൽ കയറിയാൽ നമ്മൾ ആദ്യത്തെ പാട്ടിന് ശ്രുതിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞു പിന്നെ അങ്ങരുടെ മനസ്സിൽ തോന്നുന്ന പാട്ടാണ് അത്. ശ്രുതി ഏതാണെന്നോ അല്ലെങ്കിൽ താളം ഏതാണെന്നോ നമുക്കറിയാൻ പറ്റില്ല. നമ്മളിരുന്ന് നക്ഷത്രം എണ്ണിപ്പോ ആ രീതിയാണ് അയാളുടെ പാട്ടുകൾ. പക്ഷെ ആ പാട്ടുകൾ ജനങ്ങൾ ഇഷ്ടപ്പെടും. വണ്ടി വണ്ടി നിന്നെ പോലെ വയറിലെനിക്കും തീയാണ് തെണ്ടി നടന്നാൽ രണ്ടു പേർക്കും കയ്യിൽ വരുന്നത് കായാണ് തെണ്ടി നടന്നാൽ രണ്ടു പേർക്കും കയ്യിൽ വരുന്നത് കായാണ് കായാണേ വണ്ടി വണ്ടി പുകവണ്ടി. അദ്ദേഹത്തിന് സരസ്വതി കടാക്ഷിച്ചിട്ടുണ്ട്, ലക്ഷ്മി കടാക്ഷിച്ചിട്ടില്ല. അയാൾ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടമൊക്കെ വളരെയധികം വേദന നിറഞ്ഞ ജീവിതമായിരുന്നു. മഹബൂബിൻ്റെ ഒരു പകരം ഒരു ശബ്ദം ഇന്ന് വരെ നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം. എല്ലാ ഭാരവും ഏറ്റി നടക്കും ചെല്ലും നേടം തണ്ണി കുടിക്കും എല്ലാ ഭാരവും ഏറ്റി നടക്കും ചെല്ലും നേടം തണ്ണി കുടിക്കും. 6 ഞങ്ങളോടത്തുള്ള ജീവിതം താമസം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പുള്ളിയിലുള്ള ആ ഇൻബോൺ ഇത് ആ ഗായകനെന്നുള്ള നിലയിൽ പുള്ളി ബേസിക്കായിട്ടൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കഴിവ്, രണ്ടാമത് അദ്ദേഹത്തിന് കഥ പറയാനുള്ള ഒരു പ്രാവീണ്യം, അത് പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ തന്നെ കഥകളാണ് ഇങ്ങനെ ഒരു
കള്ളുഷാപ്പിലെ പട്ടിയായിട്ടും ഈ അറബിക്കടലിലെ കൊച്ചു കൊച്ചു മത്സ്യങ്ങളായിട്ടും അതിനെ വെട്ടിവിഴുങ്ങുന്ന വലിയ വൻ മത്സ്യങ്ങളായിട്ടും ഒക്കെ ചിത്രീകരിച്ചത് പുള്ളിയുടെ ജീവിതത്തിൽ തന്നെയാണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ രസകരമായിട്ട് പുള്ളി കഥ പറയുമായിരുന്നു. ഭയങ്കര ഫ്ലോ ആണ് പുള്ളിയുടെ ആ സംസാരത്തിന്, ഭയങ്കര ഫ്ലോ ആണ്. യാതൊരു വിദ്യാഭ്യാസ യോഗ്യതകളും ഇല്ലാതിരുന്ന ഒരാൾ ഇങ്ങനെ മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും ഉറുദുവും ഒക്കെ സംസാരിക്കണ കേട്ടാൽ നമ്മളിങ്ങനെ അന്തം വിട്ടിരുന്നു പോകും. ശരിക്കും പറഞ്ഞാൽ അമ്മച്ചി ഒരു പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു, പാടുന്ന ഒരാളായിരുന്നു. അമ്മച്ചിയോട് അമ്മച്ചിക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടാം എന്ന് പറഞ്ഞിട്ട് അമ്മച്ചിക്ക് വേണ്ടി ഒരു പാട്ട് പാടും. വേറൊരാൾ വന്നു വന്നിട്ട് പറയുന്നു, ബായ് ഒരു പാട്ട് പാട് ബായ് എന്ന് പറഞ്ഞാൽ നെവർ, അയാൾ പാടില്ല. പുള്ളിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി പുള്ളിക്കിഷ്ടമുള്ള ഒരു കാര്യമായിരുന്ന മദ്യം കൊടുക്കുമായിരുന്നു. അങ്ങനെ മദ്യപിപ്പിച്ച് ഷാപ്പുകളിലും അല്ലാത്ത ചില ഗ്യാതറിങ്സിലും ഇങ്ങനെ പാടി അദ്ദേഹം തീരെ അവശ നിലയിലെത്തി. കുടിച്ചതുകൊണ്ട് മാത്രം അവശനായി എന്ന് ഞാൻ പറയില്ല, കാരണം പുള്ളി നല്ല സ്മോക്കറായിരുന്നു. നല്ല അതോടുകൂടി തന്നെ പുള്ളിക്ക് പുള്ളി ഒരു ക്രോണിക് ആസ്മ പേഷ്യൻ്റ് കൂടിയായിരുന്നു. ഇത് രണ്ടും കൂടി ആയപ്പോൾ പുള്ളി തീരെ അവശ നിലയിലായി. ഒരു സ്ഥലത്ത് പുള്ളി ഉണ്ടെന്നറിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പുള്ളിയെ പോയി കൂട്ടിക്കൊണ്ടുവന്നു, മരുന്ന് വാങ്ങിച്ചു കൊടുത്തു. 6 മാസം കൊണ്ട് പുള്ളി ശരിക്കും വളരെ യോഗ്യനായിട്ടുള്ള, മദ്യപിക്കാത്ത, ആസ്മ കുറഞ്ഞു. ആസ്മ ഉണ്ടായിരുന്നു, വളരെ സ്ലൈറ്റായിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ആരോഗ്യം വീണ്ടെടുത്തു. നല്ല സുന്ദരനായ ഒരു മെഹബൂബായിട്ട് ഉയർത്തെഴുന്നേറ്റു. ആ കാര്യത്തിൽ വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു ഫൈൻ മോർണിംഗ് നോക്കിയപ്പോൾ പുള്ളിയുടെ റൂം കാലിയാണ്. എൻ്റെ ഹസ്ബൻഡ് അന്വേഷണം തുടങ്ങി, അന്വേഷിച്ചു. 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് പുള്ളി വേറൊരു സ്ഥലത്ത് പെട്ടുപോയി. വീണ്ടും പുള്ളി ആ പഴയ ലൈനിലേക്ക് പോയി എന്നുള്ളത് അറിഞ്ഞത്. 6 മാസങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ഞങ്ങളുടെ വീട്ടിലേക്ക് വീണ്ടും കടന്നു വന്നു. വന്ന അവിടെ ഒരു അരമതിലുണ്ട്, നമുക്ക് ഒരു അരമതിലുണ്ടായിരുന്നു. ആ അരമതിലിൽ കയറിയിട്ട് പുള്ളി പാടുന്നത്, പുള്ളി പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞിരുന്നത് പാട്ടുകളിലൂടെയാണ്. നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ച് വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. അയാൾ പുള്ളി ഒന്നും പറയുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് അകത്തുണ്ട്, ഞാനുണ്ട്, കുട്ടികളുണ്ട്. ആ മുതലേ സാരി ഇരുന്നുണ്ട് പുള്ളി പറയുന്നത്. നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല, നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല, നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല. കടവും വാങ്ങുവാൻ ആളില്ല, പണയം വയ്ക്കാൻ പൊന്നില്ല, കടവും വാങ്ങുവാൻ ആളില്ല, പണയം വയ്ക്കാൻ പൊന്നില്ല, കൺമണി നിന്നെ കാണും നേരം കരളിൽ കടന്നൽ കുത്തുന്നു, കൺമണി നിന്നെ കാണും നേരം കരളിൽ കടന്നൽ കുത്തുന്നു, നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. നമ്മൾ പട്ടാളം മുസ്ലിം പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് എല്ലാ വെള്ളിയാഴ്ചകളിലും ഉച്ചയ്ക്ക് ജുമാക്ക് മുമ്പായിട്ട് ബാങ്ക് കൊടുക്കുമ്പോഴേക്കും അത് ശ്രവണസുന്ദരമായ രീതിയിൽ ആ ബാങ്ക് കേൾക്കാൻ തന്നെ എല്ലാവരും സർവജാതി മതസ്ഥരും ശ്രദ്ധിച്ചിരുന്നു. അത്ര മധുരമായ രീതിയിൽ അദ്ദേഹം ബാങ്ക് വിളി നിർവഹിച്ചിരുന്നു.
അദ്ദേഹത്തിൻ്റെ സംഗീത പാരമ്പര്യത്തിന് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ പ്രധാന ഒരു ഘടകമായിരുന്നു എനിക്ക് തോന്നുന്നത്. ഞാൻ ചെറുപ്പകാലത്ത് കാണുമ്പോഴേക്കും മെഹബൂബായുടെ അമ്മ ഡോലി വായിക്കുകയാണ്. അന്ന് പഠാൻ കുടുംബങ്ങളിലൊക്കെ ഹൽദി എന്ന് പറയുന്ന മൈലാഞ്ചി നടക്കുമ്പോഴേക്കും സ്ത്രീകളൊക്കെ വന്ന് കൂടിയിരുന്ന് കഴിഞ്ഞുകൊണ്ട് മൈലാഞ്ചി പാട്ടുകൾ പാടും. അതൊരു ഹരമായ ജീവിതമായിരുന്നു. പക്ഷേ അതൊക്കെ കേൾക്കാൻ വേണ്ടി മെഹബൂബായി എപ്പോഴും കൂടെ ഉണ്ടാവും. ആ സംഗീത പാരമ്പര്യമായിരിക്കണം അദ്ദേഹത്തിൻ്റെ സംഗീതത്തോട് കൂടുതൽ താല്പര്യം ഉണ്ടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണ്ട് 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 നിന്നെ കണ്ട നാളയ്യ, പാട്ടുപാടാൻ അറിയാത്തതാ മരക്കിളി നീ. കാണാൻ നിന്നു വന്ന നേരം കാട്ടുപക്ഷിയല്ല നീ, വീണമീട്ടി പാടിടുന്ന സുന്ദരിയല്ലോ സുന്ദരിയല്ലോ, വീണമീട്ടി പാടിടുന്ന സുന്ദരിയല്ലോ സുന്ദരിയല്ലോ. കൊച്ചിയിലൊക്കെ ആ കാലത്തിൽ മൈക്രോഫോൺസ് ഒക്കെ കുറവാണ്. ഒരു സദസ്സിൽ പോയാൽ റീച്ച് വേണം, റേഞ്ച് വേണം. മൈക്രോഫോണിൽ നിന്ന് ഇപ്പോൾ എല്ലാവർക്കും പാടാം. മൈക്രോഫോൺ പാട്ടുകാരാണ്. അവരെ ഇംഗ്ലീഷിൽ പറയുന്ന ക്രൂണേഴ്സ് എന്നാണ്. ഇയാളൊരു ക്രൂണർ അല്ലായിരുന്നു. ഹൈ റേഞ്ചിൽ പാടാൻ സാധിക്കുന്ന ഒരു ടെനറായിരുന്നു. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മൈക്രോഫോണിൽ നിന്ന് മാറി, ഏതാ 3 അടി 5 അടി മാറിയിട്ടാണ് ഇയാൾ പാടുന്നത്. ശബ്ദത്തിൻ്റെ ആ ശക്തി കാരണം അങ്ങനൊരു പാട്ടുകാരൻ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആദ്യം ബോംബെ ഫേമസ് സൈൻ ലബോറട്ടറീസിൽ പോയി പാടിയപ്പോൾ മിനു കാർത്തിക് എന്ന ഒരു റെക്കോർഡിസ്റ്റ് പറഞ്ഞത് ഇങ്ങനെ ഒരു നല്ല പാട്ടുകാരൻ, റേഞ്ചുള്ള ഒരു പാട്ടുകാരൻ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടില്ല. ഇത് ഈ ശക്തി മുഴുവൻ കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഹിന്ദുസ്ഥാനി ആ ഉറുദു ലാംഗ്വേജിൻ്റെ അദ്ദേഹത്തിൻ്റെ മദർ ടങ്ങാണ്. അങ്ങനെ മെഹബൂബ് ഇല്ലാത്ത പാട്ടുകച്ചേരികളില്ലായിരുന്നു പണ്ട്. ഒരു ഹാർമോണിയം, ഒരു തബലയും, ഒരു ബുൾബുൽത്താറും, ഒരു ഗിത്താറും ഇതൊക്കെ വെച്ചാണ് അന്നത്തെ പാട്ടുകളൊക്കെ. അങ്ങനെ തന്നെയാണ് മെഹബൂബ് വളരെ ഫേമസ് പാട്ടുകാരനായിട്ട് മാറുന്നത്. നനച്ചി വളർത്തിയ പൂച്ചെടി നട്ട് നനച്ചി വളർത്തിയ പൂച്ചെടി മുട്ടനാടത്തി തിന്നും, അയ്യോ മുട്ടനാടത്തി തിന്നും. കൂട്ടിനുള്ളിലെ കോഴി കുഞ്ഞിനെ കാട്ടുകുറുക്കൻ കക്കും, ഒരു കാട്ടുകുറുക്കൻ കക്കും. ൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, അയ്യോ കാക്കച്ചി കൊത്തി പോകും. നോക്കി വെച്ചൊരു കാരാകാരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും, നിന്റെ നോട്ടം തെറ്റിയാൽ പോകും. മെഹബൂബ് എന്നും എല്ലാവരും ഓർമ്മിക്കും. ഫോട്ടുച്ചിയിലെ ഒരു ഏറ്റവും വലിയൊരു പാട്ടുകാരനായിട്ട് ഞങ്ങൾക്ക് ഇന്ന് ദാസം കഴിഞ്ഞാൽ മെഹബൂബിനെ മാത്രമേ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. മാനൊന്നും വിളിക്കില്ല, മാനൊന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണ്ണി വിളക്കേ നിന്നെ ഞാൻ, മാടത്തിൻ മണ്ണി വിളക്കേ. ഉള്ളിൽ കടന്നു കരൾ കൊള്ളയടിക്കും നിന്നെ, കള്ളി പെണ്ണെന്ന് വിളിക്കും നിന്നെ ഞാൻ, കള്ളി പെണ്ണെന്ന് വിളിക്കും. പാടാനും വരില്ല ഞാൻ, ആടാനും വരില്ല ഞാൻ, പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം, പാടത്തെ പച്ചക്കിളിയേ. സംഗീത ജീവിതത്തിൽ ഏകദേശം ഒരു പകുതി കാലയളവോളം തബല വായിച്ച് സഹകരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് കേരളത്തിലും കേരളത്തിനും പുറത്തൊക്കെ. അപ്പോൾ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ും കൈവിടും Thank you.
1962 ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ ധനശേഖരാർത്ഥം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആഹ്വാനം ചെയ്ത പണപ്പിരിവിന് വേണ്ടി തിരുവനന്തപുരം മുതലേ പാടി ഇങ്ങനെ പണം പിരിക്കുന്നൊരവസ്ഥ. കൊച്ചിയിലെത്തിയപ്പോൾ മെഹബൂബായി അതിലൊരു പാട്ട് പാടണമെന്ന് സമൂഹത്തിൻ്റെ ആവശ്യം. ആവശ്യത്തിൻ്റെ ഭാഗമായി മെഹബൂബായി നിർബന്ധിച്ച് അപ്പോൾ തന്നെ ഒരു കവിത നമ്മളെ നെൽസൺ ഭായി എഴുതി കൊടുക്കുന്നത്. മെഹബൂബ് എൻ്റെ വീട്ടിലേക്ക് കയറി വരികയായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു പാട്ട് ബായിക്ക് എഴുതി തരണം. ഞങ്ങളെല്ലാവരും മെഹബൂബ് ബായി എന്നാണ് വിളിക്കാറുള്ളത്. അത് ഇന്ന ആവശ്യത്തിന് നാളെ പാടാനുള്ളതാണ്. അപ്പം ഞാനതൊരു ഒരു കടലാസിൽ ഒരു പാട്ടിങ്ങനെ എഴുതി കൊടുത്തു. അവിടെ ഇരുന്ന് തന്നെ മേശയിലിങ്ങനെ താളം മുട്ടിക്കൊണ്ടിട്ട് മെഹബൂബ് അത് പാടുകയും ചെയ്തു. ഈ പാട്ട് പിറ്റേ ദിവസം ഗാനമേളയ്ക്ക് പാടിയപ്പോൾ പറയാൻ സാധിക്കില്ല, നമുക്ക് അതുപോലെയുള്ള കരഘോഷമായിരുന്നു. ഒരു പെരുമഴക്കാലം പോലെയുള്ള കരഘോഷം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, മെഹബൂബിൽ ഒരു ഗായകൻ മാത്രമല്ല ഉള്ളത്, അദ്ദേഹത്തിൽ വലിയൊരു സംഗീത സംവിധായകൻ കൂടിയുണ്ട്. എങ്ങനെയുള്ള സംഗീത സംവിധായകനെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ശ്രുതിപ്പെട്ടി പോലുമില്ലാതെ കവിതയ്ക്ക് ഈണം നൽകുന്ന ഒരു സംവിധായകൻ. നിമിഷനേരം കൊണ്ട് സൃഷ്ടിക്കുന്ന ബായിൻ്റെ ഒരു പ്രത്യേകതയുടെ തെളിവാണ്. നാടിന് വേണ്ടി ജീവൻ നൽകാൻ പോയവരെ നായകരെ പടനായകരെ, നിങ്ങൾക്കായിരമായിരം ഓശാന, നിങ്ങൾക്കായിരമായിരം ഓശാന. മെഹബൂബിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്കൊക്കെ കടന്നാൽ നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത തോന്നും. കാരണം ജീവിതത്തെ ഇങ്ങനെ കമിഴ്ത്തി പിടിച്ചിട്ട് അതിൻ്റെ അവസാനത്തുള്ളി അവരെ ഈറ്റിച്ച് കളയാണ്. ആർക്കു വേണ്ടി? തനിക്ക് വേണ്ടിയല്ല, മറ്റാർക്കോ വേണ്ടി. അതായിരുന്നു മെഹബൂബ്. എവിടെയും ജനങ്ങൾ അങ്ങേറ്റം സന്തോഷത്തോടെ ഏറ്റവും അദ്ദേഹത്തിൻ്റെ തന്നെ സൃഷ്ടിയാണ്. ഈണം അദ്ദേഹത്തിൻ്റെതാണ്. അതിൽ പരം വരും ഈണം ആ കവിതയ്ക്ക് വരാനില്ല. ചെറുപ്പത്തിൽ നമ്മൾ രണ്ട് മണ്ണ് വാരി കളിച്ചപ്പോൾ അന്ന് തമ്മിൽ പറഞ്ഞതും മറന്നുപോയോ? ചെറുപ്പത്തിൽ നമ്മൾ കളിയായിട്ടൊരു നാളിൽ കവിളിലൊന്ന് നുള്ളിയപ്പോൾ കഥ എന്തെന്നറിയാതെ കരഞ്ഞോളല്ലേ നീ, കഥ എന്തെന്നറിയാതെ കരഞ്ഞോളല്ലേ. ചെറുപ്പത്തിൽ നമ്മൾ മെഹബൂബായുമായിട്ട് എനിക്കുള്ള ബന്ധം, അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ട് എനിക്കിട്ട പേരാണ് മെഹബൂബ് എന്ന്. മരണത്തിൻ്റെ തലേ ദിവസം എനിക്ക് അദ്ദേഹത്തുമായിട്ട് മീറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയതാണ്. അദ്ദേഹത്തിന് ഈ ആസ്മ സഹിക്കാൻ വയ്യാണ്ട് തലയാണിയിൽ ഇങ്ങനെ നമ്മൾ സുജൂതിൽ കിടക്കുന്ന പോലെ, അത് തല ഇങ്ങനെ കുത്തിയിട്ട് കിടക്കണ്. പിന്നെ ബായി ഇങ്ങനെ ഒരു ഗസലിൻ്റെ ഒരു ശകലം ഇങ്ങനെ പാടുകയും ചെയ്തു. ഇങ്ങനെ അതിനർത്ഥം ഇങ്ങനെ എന്നെ നിങ്ങൾ മരിച്ചു പോയാലും മറക്കരുത്, അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരു ഗാലിബിൻ്റെ ഒരു വരികളാണ് അത് പറഞ്ഞത്. പിറ്റേന്ന് രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേൽക്കുന്നത് ഒരു അനൗൺസ്മെൻ്റ് കേട്ടിട്ടാണ്. ഒരു കാറിൽ ഇങ്ങനെ കാലത്തെ അദ്ദേഹം ലോകത്തോട് കയറിയിരുന്നു. അപ്പോൾ നമ്മൾ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ റോഡ് ഇവിടെ കപ്പലിന് മുമ്പിലുള്ളൊരു സുഹൃത്തിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ ആ ചെമ്പിട്ട പള്ളിയിലാണ് അദ്ദേഹത്തിന്
അടക്കാൻ പോകുന്നത് ഇന്ന സമയത്ത്. ബായിയുടെ പാട്ട് പല സിനിമകളിലും ഇപ്പോൾ പാടുന്നുണ്ട്, സംസ്ഥാന അവാർഡുകൾ വാങ്ങിക്കുന്നുണ്ട്. എന്നാൽ ബായിയെപ്പറ്റി പറയുകയോ ബായിയാണ് ആ പാട്ട് പാടിയതോ എന്നൊന്നും ആരും പറയണില്ല. അതിനൊരു ഉദാഹരണം ഒരു പാട്ട് ഞാൻ പാടാം. കാറ്റിനി വിശരുതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ ആരോമൽ തോണിയിലെൻ്റെ ജീവൻ്റെ ജീവൻ ഇരിക്കും. ആ പാട്ട് പാടിയ ബായിയാണ്. എന്നാൽ ചിത്ര പാടിയ വേറെ ട്യൂണ് സംസ്ഥാന അവാർഡും കിട്ടി. എന്നാൽ ബായിനെ പറ്റി പരാമർശിച്ചോ? ഇല്ല. പണ്ട് നമ്മുടെ പേര് ശങ്കരാചാര്യ, ഇന്ന് വന്ന് നമ്മുടെ പേര് ഗോപകുമാർ. പണ്ട് കണ്ട ഞാനോ പാരിന്നൊരു ഭാരം, ഇന്ന് കാണും ഞാനോ സിനിമ താരം. പണ്ട് കണ്ട ഞാനോ പാരിന്നൊരു ഭാരം, ഇന്ന് കാണും ഞാനോ സിനിമ താരം, സാക്ഷാൽ സിനിമ താരം. ഞാൻ തന്നെ കൊച്ചിയിൽ ജനിച്ചു വളർന്നൊരാളാണ്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കുടുംബ പശ്ചാത്തലം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹവുമായിട്ട് ബന്ധമുള്ള ഒരു, അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹവുമായിട്ട് കൂടുതൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം. അങ്ങനെ ഒരു തലമുറ ഇന്നുണ്ടെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല ശരിക്കും. ഇപ്പം ഞാൻ പോയിട്ട് പുറത്ത് ഏതെങ്കിലും വേദിയിൽ ബായിയുടെ പാട്ടിൽ പാടിയാൽ ആ കേൾവിക്കാർ അത് നല്ല രീതിയിൽ അത് ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ ആ ഒരു കലാകാരനെ ഇവരാരും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നില്ല. എന്താണ് ഈ കലാകാരന് ശരിക്കുള്ള ഇതെന്താണെന്ന് അന്വേഷിക്കാനോ അതിനെക്കുറിച്ച് അറിയാനോ ആ പാട്ടിനെക്കുറിച്ച് അറിയാനോ ഒരു ഇന്നത്തെ ജനറേഷൻ താല്പര്യം കാണിക്കുന്നില്ല. അതെന്താണ് അതിന് കാരണം എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇനിയിപ്പോൾ മറ്റ് സംഗീതത്തിൻ്റെ തള്ളിക്കയറ്റമാണോ അതിന് കാരണം എന്നുള്ളതും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഞാൻ ബായിയുടെ പാട്ട് പാടുന്നുണ്ട്. കൊച്ചിയിൽ ജനിച്ചവരാരും ബായിനെ ഇഷ്ടപ്പെടില്ല എന്ന് പറയില്ല. ജീവിതമൊരു ഗാനം അതിമോഹന മധുപാനം, സുന്ദരാംഗിമാരെ നിങ്ങൾക്കെന്തിനാണ് നാണം. ജീവിതമൊരു ഗാനം അതിമോഹന മധുപാനം, സുന്ദരാംഗിമാരെ നിങ്ങൾക്കെന്തിനാണ് നാണം. ജീവിതമൊരു ഗാനം അതിമോഹന മധുപാനം, സുന്ദരാംഗിമാരെ നിങ്ങൾക്കെന്തിനാണ് നാണം. കാട്ടിലെങ്ങോ സുഖിച്ചു വാഴും നീ, പാട്ട് പാടുന്ന പൈങ്കിളി. പട്ടിണിയിൽ എരിഞ്ഞ് കേഴുമീ, നാട്ടിലെന്തിനു വന്നു നീ, ഈ നാട്ടിലെന്തിനു വന്നു നീ. കാട്ടിലെങ്ങോ സുഖിച്ചു വാഴും നീ, പാട്ടുപാടുന്ന പൈങ്കിളി. പട്ടിണിയിൽ എരിഞ്ഞ് കേഴുമീ, നാട്ടിലെന്തിനു വന്നു നീ, ഈ നാട്ടിലെന്തിനു വന്നു നീ. ഇല്ലൊരു മണി നെല്ല് പോലുമീ പുല്ലുമാടത്തിലേകുവാൻ, ഇല്ല നീക്കൊരു തുണ്ടു പാടവും നെല്ല് സ്വന്തമായി കൊയ്യുവാൻ. വേർപ്പൊഴുക്കി ഈ നാട്ടിൽ ഇത്ര നാൾ വേല ചെയ്തു ഞാനെങ്കിലും, കാശിനായരി കിട്ടിയാലത് പോതുമോ പശി തീരുമോ. കാട്ടിലെങ്ങോ സുഖിച്ചു വാഴും നീ, പാട്ട് പാടുന്ന പൈങ്കിളി. പട്ടിണിയിൽ എരിഞ്ഞ് കേഴുമീ, നാട്ടിലെന്തിനു വന്നു നീ, ഈ നാട്ടിലെന്തിനു വന്നു.